കുറച്ച് കാലം മുമ്പ് നമ്മൾ ഒരു പേഴ്സണൽ ലോൺസ് അല്ലെങ്കിൽ ഏതൊരു വായ്പ എടുക്കാൻ പോയാലും ബാങ്കിന്റെ ശാഖ സന്ദർശിച്ച് അവിടെ നമുക്ക് അപേക്ഷ സമർപ്പിക്കണമായിരുന്നു. എന്നാൽ ബാങ്കിംഗ് മേഖല ഇപ്പോൾ ഓൺലൈനായിട്ട് കഴിഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിട്ടും ഡിജിറ്റലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിന്റെ പേഴ്സണൽ ലോൺസിന് അപേക്ഷിക്കുവാൻ വേണ്ടി അവരൊരു ഓൺലൈൻ പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഓൺലൈൻ പോർട്ടൽ മുഖേന നമുക്ക് ഇവരുടെ പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കും. ബ്യോം എന്ന ഓൺലൈൻ പോർട്ടലാണ് ഫെഡറൽ ബാങ്ക് ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ബ്യോം എന്ന് വെച്ചാൽ ബി യുവർ ഓൺ മാസ്റ്റർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് 7,00,000 രൂപ വരെയുള്ള വ്യക്തിഗത വായ്പകൾക്ക് നമുക്ക് ഉടനടി അപേക്ഷിക്കുവാൻ സാധിക്കും. ഫെഡറൽ ബാങ്കിന്റെ ഈ ഓൺലൈൻ പോർട്ടലിൽ എങ്ങനെ ലൈവായിട്ട് അപേക്ഷിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, അതുപോലെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി, ഇതിന്റെ പലിശ നിരക്ക് തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, കാരണം ഇതുപോലുള്ള അനേകം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. എൻ്റെ പേര് ക്ലിൻസ് രാജ്മണി വഴി, വെൽക്കം ടു മൈ ചാനൽ. മുഴുവൻ പ്രോസസ്സും നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ഈഡോ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല, പ്രീ ക്ലോസർ ചാർജ് ഇല്ല. ഈ പ്രീ ക്ലോസർ ചാർജ് ഇല്ലെന്ന് പറയുന്നത് നമുക്ക് വായ്പ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പണം വന്നു, അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് ഈ ലോൺ അങ്ങ് അടച്ചു തീർക്കാമെന്ന്. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് ലോൺ അടച്ചു തീർക്കാൻ സാധിക്കും. അതിനൊരു ചാർജും ബാങ്ക് ഈടാക്കുന്നില്ല. കൂടാതെ അർഹതപ്പെട്ടവർക്ക് ഉടനടി വായ്പ ലഭിക്കുമെന്നുള്ളതും ഈ വായ്പയുടെ വലിയൊരു സവിശേഷതയാണ്. നിലവിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ പരിഗണിച്ച് പരമാവധി 7,00,000 രൂപ വരെയാണ് പേഴ്സണൽ ലോണത്തിൽ ബിയോൺ എന്ന ഈ പോർട്ടൽ മുഖേന ഫെഡറൽ ബാങ്ക് നൽകുന്നത്. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 48 മാസം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധിയായി ലഭിക്കും. ഏതൊരു വായ്പ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ പലിശ നിരക്ക്. ഈ വായ്പയുടെ പലിശ നിരക്ക് 11.99% മുതൽ 17.99% വരെയാണ്. അപ്പം നമ്മൾക്ക് ഇതൊരു വലിയ പലിശയാണല്ലോ, അല്ലെങ്കിൽ പലിശ നിരക്കാണെന്ന് തോന്നുന്നു. മറ്റ് ഹോം ലോണുകളെ പോലല്ല എപ്പോഴും പേഴ്സണൽ ലോൺസ്, ഇത് അൺസെക്യൂർഡ് ലോൺസ് ആണ് പേഴ്സണൽ ലോൺസ്, എപ്പോഴും ഇങ്ങനെയുള്ള പേഴ്സണൽ ലോൺസിൻ്റെ ബാങ്കുകൾ പലിശ കൂടുതൽ ഈടാക്കുന്നതാണ്. എടുത്ത വായ്പയുടെ 2% ബാങ്ക് പ്രോസസ്സിംഗ് ഫീസായിട്ട് ഈടാക്കുന്നതാണ്. പിന്നെ GST പോലുള്ള ചാർജുകളും ബാങ്ക് ഈടാക്കും. ഇതൊക്കെ എല്ലാ ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളും ഈടാക്കുന്ന ഒരു കാര്യമാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനം, സിബിൽ സ്കോർ, പ്രായം തുടങ്ങിയവയൊക്കെ പരിഗണിച്ചാണ് എന്തുമാത്രം വായ്പ തുക നൽകണം, അതുപോലെ തന്നെ എന്തുമാത്രം പലിശ നിരക്ക് ഈടാക്കണം, അതുപോലെ തിരിച്ചടവ് കാലാവധി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ബാങ്കിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യത കൂടും. 750 മുകളിലെങ്കിലും വേണം നമുക്ക് നല്ലൊരു സിബിൽ സ്കോർ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫെഡറൽ ബാങ്കിൻ്റെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിന് ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ. ചുമ്മാതെ അപേക്ഷിച്ചാലൊന്നും ഈ വായ്പ ലഭ്യമാവുകയില്ല. കുറച്ച് കാലമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമറും നല്ലൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ത്രൂ നടക്കുന്നവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. കൂടുതലും സാലറായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം ഈ വായ്പയ്ക്ക് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID, പിന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം മതി ഈ വായ്പ ലഭ്യമാകുക. ഇനി ഈ വായ്പയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ബിയോം ഫെഡറൽ ബാങ്ക് ലോൺ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ബിയോം ലോൺ എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്ത് കയറാൻ സാധിക്കും. സെർച്ച് ചെയ്തതിന് ശേഷം പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിയോണ്ട് പോർട്ടൽ എന്ന് കാണാം. അവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. കാരണം നമ്മളൊരു ഇ സൈൻ ചെയ്യുന്നുണ്ട്, അത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുമ്പോഴാണ് ഇ സൈൻ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ ഇത്ര ലോൺ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ EMI എത്രയാവും, പലിശ നിരക്ക്, അതുപോലെ അതിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. അർഹതപ്പെട്ടവർക്ക് ഒന്നോ രണ്ടോ ക്ലിക്കിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഇതൊരു പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്ന് തന്നെ പറയാം. ഇത് നല്ല എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ചുമ്മാതെ ഒരു കസ്റ്റമർ ആണെങ്കിൽ വായ്പ ലഭ്യമാവുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് അപേക്ഷിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഈ വായ്പ ഓട്ടോ ഡെബിറ്റ് ആയിട്ടാണ് തിരിച്ചടക്കേണ്ടത്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ ഇമ്മീഡിയറ്റ് ക്യാഷ് ഡെബിറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ വായ്പയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തും, അതിനുള്ള മറുപടി നൽകുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.